ഹലോ മജോമാരെ എല്ലാവർക്കും സുഖമല്ലേ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു രാജ്യത്തെ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ മനസ്സിന്റെ ശുദ്ധി കൊണ്ട് പവിത്രമായിട്ടുള്ള ആ രാജകുമാരി ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മുടെ നിലാവുണ്ടല്ലോ അവൾക്കായിട്ട് ഒരു വലിയ സമ്മാനം കൊടുക്കുകയാണ് നിലാവിന്റെ രാജകുമാരിയായിട്ട് അവൾ തിരഞ്ഞെടുക്കുകയാണ് അവൾക്ക് ഒരു മുത്ത് കൊടുക്കുകയാണ് ആ മുത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഏതാഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ പ്രത്യേകത ആ മുത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയ ഈ രാജകുമാരിയുടെ അച്ഛനും അതുപോലെ തന്നെ അവളുടെ കാമുകനും അതിനുവേണ്ടി തർക്കം കൂടുകയാണ് മൃഗീയമായ സ്വഭാവം അവര് വരികയാണ് കേട്ടോ മനസ്സ് തകർന്നു പോയ ആ രാജകുമാരി അവിടെ നിന്ന് പോവുകയാണ് പക്ഷെ അതിനു മുന്നേ ആയിട്ട് അവരുടെ ആ ഒരു രാജ്യത്തിന് വലിയൊരു ശാപം തന്നെ അവൾ കൊടുക്കുന്നുണ്ട് അയ്യായിരം പൗർണമികൾ പൂർത്തിയാകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഈ മുത്തുമാല നിങ്ങൾ തിരിച്ചു തന്നിരിക്കണം അതിന് സാധിക്കുക ഒരു പ്യോർ ഹാർട്ടിനും മാത്രമായിരിക്കും അത് പറഞ്ഞിട്ടാണ് ആ രാജകുമാരി അവിടെ നിന്നും അപ്രത്യക്ഷമായത് ശരിക്കും എന്താണ് അവരുടെ ആ രാജ്യത്തിന് ലഭിച്ച ശാപം ആരായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു പ്യുവർ ഹാർട്ടായിട്ടുള്ള കുട്ടി അങ്ങനെ വളരെ രസകരമായിട്ട് കഥ പറയുന്ന ഒരു സ്റ്റോറി തന്നെയാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ബോറടിക്കാതെ ഈ കഥ കേൾക്കാൻ കഴിയും കാരണം ഞാൻ അത്രത്തോളം രസമായിട്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ പോകുന്നത് എന്നാ പോവുകയല്ലേ കഥകളുടെ ആ മായ ലോകത്തിലേക്ക് പിന്നെ കഥ ആരംഭിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാനിപ്പോ നാട്ടിലല്ല വിദേശത്തേക്ക് വന്നിട്ടുണ്ട് യു എയിലാണ് വർക്കിനായിട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാനൊന്നും കറക്റ്റായിട്ട് സമയമൊന്നും കിട്ടുന്നില്ല ഏകദേശം പത്ത് മണിക്കൂറിന്റെ അടുത്ത് ഡ്യൂട്ടി ടൈം തന്നെയുണ്ട് പിന്നെ ഉറക്കവും ആയിട്ട് റെക്കോർഡിങ് നടക്കുമെന്ന് പോലും അറിയില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനൊക്കെ ഇത്രയും ഡിലേ വരുന്നത് പക്ഷേ ഇതെൻ്റെ ഒരു പാഷനാണ് പാഷൻ വിട്ടുള്ള കളിയുണ്ടോ പിന്നെ എന്റെ ഓഡിയൻസ് നിങ്ങൾ അങ്ങ് മറന്നുകളെ എന്നെ കൊണ്ട് കഴിയാമോ കളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഒരുപാട് കഥകൾ ഇനി ഇനിയും തരും നിങ്ങളുടെ സപ്പോർട്ട് മാത്രം എനിക്ക് മതി കേട്ടോ ഓരോ വീഡിയോസും ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഷെയർ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചമാര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരമായിരിക്കും എന്നാൽ പിന്നെ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം കഥകളുടെ അമ്മായി ലോകത്തേക്ക് പോകാം വെൽക്കം 2. Malu Explainer കഥയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു സെമിത്തേരിയിലാണ് അവിടെ ഇപ്പൊ കുറച്ച് ആളുകളുണ്ട് അതുപോലെ തന്നെ ആ ഇടയിലെ ഒരു ചെറിയ പെൺകുട്ടിയും കാണുന്നുണ്ട് ആ ചെറിയ പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായികിയായിട്ടുള്ള മേരി അവളുടെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെമിത്തേരിയിൽ അതിന്റെ ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ അനാഥയായിട്ടുണ്ട് നമ്മുടെ മേരിക്കുട്ടി അവൾക്ക് കൂടെ ഇപ്പൊ ഒരാൾ മാത്രമേ ഉള്ളൂ ആയ ആ ഒരു ലേഡി മാത്രം മേരിയുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വത്തുക്കളും വീടും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് മരിയൊക്കെ അവളുടെ അച്ഛൻ ബാക്കി വെച്ച് ഒരു ബുക്ക് മാത്രമാണ് സത്യങ്ങൾ പറയുന്നതാണോ അല്ലെങ്കിൽ ചരിത്രങ്ങൾ മാത്രമാണോ കഥകളാണോ എന്നൊന്നും അറിയില്ല ആ ബുക്കിന്റെ പേരാണ് ഏഷ്യൻ ക്രോണിക്കൽ ഓഫ് മൊണാർ വാലി അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട് നമ്മുടെ മേരിക്കുട്ടി ആണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ് അച്ഛൻ മരിച്ചതല്ല ആരും ഇല്ല മാത്രമല്ല അവരുടെ ആ ഒരു വീട്ടിലെ അവസാനത്തെ രാത്രിയാണ് അവളിപ്പോ അച്ഛൻ കൊടുത്ത ആ ഒരു പുരാതനമായ ബുക്ക് ഉണ്ടല്ലോ അത് അവളിങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ വായിക്കുകയാണ് കേട്ടോ അതിലൊരു രാജകുമാരിയുടെ കഥയുണ്ടായിരുന്നു ആ കഥ നമുക്കൊന്ന് കേൾക്കാം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു രാജ്യത്തെ ഒരു രാജകുമാരി അത്യപൂർവം ധൈര്യശാലിയായിരുന്നു അതുപോലെ തന്നെ വളരെയധികം സുന്ദരിയായിരുന്നു അവളുടെ മനസ്സും അത്രത്തോളം സൗന്ദര്യമുള്ളതായിരുന്നു ഉള്ളതായിരുന്നു കളങ്കമില്ലാത്ത നിഷ്കളങ്കമായിട്ടുള്ള ഒരു രാജകുമാരി അവളുടെ മുഖമല്ല ഉണ്ടല്ലോ ഈ പൂർണ്ണ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ ഇങ്ങനെ തിളങ്ങും അവളുടെ ആ ഒരു മനസ്സ് അവളുടെ ആ ഒരു പ്രകൃതി ും എല്ലാം കണ്ടിട്ട് നമ്മുടെ നിലാവിന് തന്നെ അവളോട് ഒരു ഇഷ്ടം തോന്നുകയാണ് അവളോടുള്ള ഇഷ്ടം കാരണം ആ ഒരു പ്രകാശം ഉണ്ടല്ലോ അവൾക്കായിട്ട് കുറച്ച് മുത്തുകൾ കൊടുക്കുകയാണ് അന്ന് മുതൽ ആ ഒരു പ്രദേശത്തുള്ള എല്ലാവരെയും ആ ഒരു രാജകുമാരി വിളിച്ചിരുന്നത് മൂൺ മൂൺ പ്രിൻസസ് പ്രിൻസസ് എന്നായിരുന്നു നമ്മുടെ ഈ ഉണ്ടല്ലോ അവരുടെ ആ ഒരു വംശത്തിന്റെ പേരാണ് ഡീനായോൾ അവൾക്ക് മറ്റൊരു വംശത്തിലുള്ള ഒരു യുവാവുമായിട്ട് ആ ഒരു സമയം തന്നെ പ്രണയം തോന്നുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു രാജകുമാരി ഉണ്ടല്ലോ അവളുടെ അച്ഛൻ ആ ഒരു എന്താ പറയാ വിവാഹം നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു ദിവസം വന്നിട്ടുണ്ട് ഇപ്പൊ മകൾക്കായിട്ട് ആ രാജാവ് ഉണ്ടല്ലോ ഒരു സമ്മാനം കൊടുക്കുകയാണ് എന്താണെന്നല്ലേ ഒരു കറുത്ത ഭീകരമായിട്ടുള്ള ഒരു സിംഹത്തെ അതുപോലെ തന്നെ അവളുടെ കാമുകൻ അവൾക്ക് മറ്റൊരു സമ്മാനം കൂടെ കൊടുക്കുകയാണ് ഒരു വെള്ളക്കുതിരയെ അവൾ വളരെയധികം സന്തോഷവതി ആയിരുന്നു കേട്ടോ ആ ഒരു കാര്യത്തിൽ അതുകൊണ്ട് തന്നെ അവൾ ഒരു കാര്യം എല്ലാവരെയും കാണിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അവളുടെ പെട്ടിയിലുണ്ടായിരുന്ന നിലാവ് അവൾക്ക് കൊടുത്ത ആ ഒരു മാന്ത്രിക മുത്തുകൾ ഉണ്ടല്ലോ അതെല്ലാവരെയും കാണിക്കുകയാണ് അതിന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും ആയിട്ട് അവൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ മുത്തുകൾ ഉണ്ടല്ലോ ഇതിന് വളരെയധികം പ്രത്യേകത ുണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിൽ എന്താണെന്ന് ഈ മുത്ത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ഏതൊരാഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കാൻ ഈ മുത്തുകൾക്ക് കഴിയും കഥ ഇത്ര ആയപ്പോഴേക്കും നമ്മുടെ മേരിക്കുട്ടിക്ക് കഥ മതിയായിട്ടുണ്ട് അവളിപ്പോൾ പുസ്തകം പൂട്ടി വെക്കുകയാണ് കേട്ടോ പിന്നീട് അവസാനമായിട്ട് അവളുടെ വീട്ടിൽ അവൾ കിടന്നുറങ്ങുകയാണ് കേട്ടോ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒരു കുതിര വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മുടെ മേരിക്കുട്ടിയും അതുപോലെ തന്നെ ആയും കൂടി നേരെ പോവാണ് മുണാർക്ക് എന്ന് പറഞ്ഞ അവരുടെ അങ്കിന്റെ വീട്ടിലേക്ക് അതൊരു പ്രദേശമാണ് കേട്ടോ അങ്ങനെ മൊണാർക്കിലേക്ക് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുതിരവണ്ടിയിലാണ് ഒരു വിജനമായ സ്ഥലത്ത് എത്തിയ സമയത്ത് ഇവരുടെ ഈ കുതിരവണ്ടി ഉണ്ടല്ലോ അത് ചില ആൾക്കാർ ആക്രമിക്കുകയാണ് ആ ഒരു പെൺകുട്ടി അതായത് നമ്മുടെ തട്ടിക്കൊണ്ടുപോകാൻ വരെ ആ കള്ളന്മാർ നോക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയ്ക്കോ അവരിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് ആ ഒരു എസ്റ്റേറ്റിൽ നിന്നും അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അവരുടെ അങ്കിളിന്റെ ആ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് അവരെത്തുകയാണ് ഗേറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിനാണ് നമ്മുടെ മേരി രക്ഷപ്പെട്ടിട്ടുള്ളത് അവരുടെ പിന്നാലെ തന്നെ ആ ഒരു കള്ളന്മാരുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയ്ക്കോ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് എത്തിയ സമയത്ത് അവര് സ്വീകരിച്ചു ായിട്ട് നമ്മുടെ മേരിയുടെ അങ്കിൾ വരികയാണ് അങ്കിൾ ബെഞ്ചമിൻ സത്യം പറഞ്ഞു ആദ്യമായിട്ടാണ് സ്വന്തം അങ്കിളിനെ കാണുന്നത് ഇപ്പൊ നമ്മുടെ മേരിയുടെ ആയ അവര് വഴിയിൽ വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ അങ്കിൾ ബെഞ്ചമിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ആ മനുഷ്യൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇത്രത്തോളം വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായിട്ടും എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ പെരുമാറുന്നു ഈ മരിയക്കും അതുപോലെ തന്നെ ആയക്കും ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഇപ്പം തന്നെ തോന്നി തുടങ്ങുകയാണ് കേട്ടോ ഇപ്പൊ ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ബെഞ്ചമിൻ ആ ഒരു കോട്ടയുടെ ഉള്ളിലേക്ക് പോവുകയാണ് അതിന്റെ ഉള്ളിൽ എത്തിയ സമയത്ത് ഒരു കണ്ണാടിയുടെ മുന്നിലായിട്ട് ഒരു പട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു കറുത്ത ചുവന്ന കണ്ണുള്ള ഒരു പട്ടി ആ പട്ടിയെ കുറിച്ച് ഇപ്പോ ഈ മരിയക്ക് വേണ്ടിട്ട് അങ്കിൾ ബെഞ്ചമിൻ പറഞ്ഞു കൊടുക്കുകയാണ് അതിശക്തനായിട്ടുള്ള ഒരു ഡോഗ് തന്നെയാണത് ഒരു നിമിഷം കൊണ്ട് വേണമെങ്കിൽ ഒരു മനുഷ്യനെ ആക്രമിച്ചു കീഴ്പ്പെടുത്താനുള്ള അത്രയും ശക്തി ഇവനുണ്ട് ആ ഒരു നായ കണ്ട സമയത്ത് നമ്മുടെ മേരിക്കുട്ടിക്ക് വല്ലാത്തൊരു ഭയം തോന്നുകയാണ് കേട്ടോ മാത്രമല്ല ആ നായക്ക് എന്തൊക്കെയോ പ്രത്യേകത ഉള്ളായിട്ടും അവൾക്ക് തോന്നുന്നുണ്ട് ഒരു പ്രത്യേകം കറുത്ത നിരത്തിലുള്ള ഒരു ഡോഗ് കുറച്ചു നേരം കഴിഞ്ഞു അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതിനു ശേഷം മരിയുടെ കൂടെ വന്നിട്ടുള്ള ആയയ്ക്ക് ഒരു റൂം ഇപ്പോ അങ്കിൾ ബെഞ്ചമിൻ കൊടുക്കുകയാണ് മാത്രല്ല നമ്മുടെ മേരിക്കുട്ടിക്ക് മറ്റൊരു മുറി ഈ അങ്കിൾ ബെഞ്ചമിൻ കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ അവിടുന്ന് അങ്കിൾ ബെഞ്ചമിൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ ഈ മേരിക്കുട്ടിക്ക് അങ്കിളിന് തീരെ ഇഷ്ടമായിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത്ര റൂഡായിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു അങ്ങനെ നമ്മുടെ മേരിക്കുട്ടി ഉണ്ടല്ലോ അവളുടെ ആ ഒരു മുറിയിലേക്ക് കയറുകയാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് അവൾ ഞെട്ടിപ്പോയി അവൾക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ട് പോവാണ് ആ ഒരു മുറി കാരണം ആ റൂമിൽ ഉണ്ടായിരുന്ന പെയിൻറിങ്സ് അതിൻ്റെ റോഫ് റോഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ആകാശത്തേക്ക് രാത്രി നോക്കിയാൽ എങ്ങനെയുണ്ടാവും അതുപോലെ സെറ്റ് ചെയ്ത ഒരു അടിപൊളി റൂമായിരുന്നു മാത്രമല്ല അതിന്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചൂടൊക്കെ കായാൻ വേണ്ടിയിട്ട് തീയല്ല ഇടുന്ന ഒരു സ്ഥലമില്ലേ മേരിക്കുട്ടിക്ക് അത് വല്ലാതെ അങ്ങ് ഇഷ്ടാവുകയാണ് കേട്ടോ അവളിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ അതിലൂടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി അവളുടെ കയ്യിൽ അവളുടെ അച്ഛന്റെ ഓർമ്മക്കായിട്ട് ആകെയുള്ളത് അവളുടെ അച്ഛൻ അവൾക്കായിട്ട് വെച്ച ആ കഥ എഴുതിയ ബുക്കായിരുന്നു ആ ഒരു ബുക്ക് ഇപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവളിപ്പോ ആ ഒരു ബംഗ്ലാവിന്റെ താഴേക്ക് വരികയാണ് ഈ ഒരു കാശ് കണ്ടുകൊണ്ടാണ് അങ്കിൾ അങ്ങോട്ടേക്ക് വരുന്നത് അങ്കിൾ ബെഞ്ചമിനെ അത് തീരെ ഇഷ്ടമായില്ല ആ ഒരു ബുക്ക് അവളുടെ കയ്യിൽ നിന്നും അങ്കിൾ മേടിച്ചിട്ട് അത് ലൈബ്രി ിലേക്ക് കൊണ്ടുവെക്കുകയാണ് സത്യം പറഞ്ഞാൽ മേരിക്കുട്ടിക്ക് അങ്കിളിനോടുള്ള ആ ഒരു ദേഷ്യവും വെറുപ്പും കൂടിക്കൂടി വരികയാണ് ഈ ഒരു സംഭവത്തോടെ പിന്നീട് ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരിക്കാനാണ് ഇരിക്കാനായിട്ടോ ഈ സമയത്ത് അങ്കിളിനോടായിട്ട് നമ്മുടെ മേരിക്കുട്ടി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്റെ കയ്യിൽ നിന്നും ആ ഒരു ബുക്ക് നിങ്ങൾ മേടിച്ച് വെച്ചത് എന്റെ അച്ഛന്റെ ഓർമ്മക്കായിട്ട് എനിക്ക് ആകെ ബാക്കിയുള്ളത് ആ ഒരു ബുക്ക് മാത്രമാണ് അത് തിരിച്ചു തന്നൂടെ പിന്നെ അങ്കിൾ നിങ്ങളുടെ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല നിങ്ങളുടെ പെരുമാറ്റം എന്താ ഇങ്ങനെ ഈ സമയത്ത് അങ്കിൾ ബെഞ്ചമിനും വല്ലാതെ ദേഷ്യം വരികയാണ് കേട്ടോ അയാൾ ഇപ്പോ നമ്മുടെ മേരിക്കുട്ടിയെ ചീത്ത വരുകയാണ് ചെറുതായിട്ട് ഭയന്ന് പോയതുകൊണ്ട് തന്നെ മേരിക്കുട്ടി മേരിക്കുട്ടിപ്പോ മിണ്ടാതെ അങ്ങനെ അപ്പോ അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് മേരിക്കുട്ടിയുടെ ആയുണ്ടല്ലോ തമാശയിൽ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അങ്കിന്റെ അടുത്തും അടുത്തൊക്കെ പറയുന്ന സമയത്ത് അങ്കിള് മുഖത്തടിച്ച പോലെ തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മേരിയും അതുപോലെ തന്നെ ആയും ഒന്ന് ഞെട്ടി പോകാൻ കേട്ടോ മാത്രമല്ല അങ്കിൾ ബെഞ്ചമിൻ ബെഞ്ചുനിപ്പോ മേരിക്കുട്ടിയെ നോക്കിയിട്ട് പറയാണ് നിന്റെ അച്ഛൻ വെറും ഒരു മൊണ്ണയാണ് മരിക്കാൻ നേരത്തെ അദ്ദേഹം നിനക്ക് വേണ്ടി എന്താണ് ബാക്കി വെച്ചത് കുറെ കടങ്ങളും ും വെറും മൊണ്ണയായിട്ടുള്ള ഒരു അച്ഛൻ ഇത് കേട്ട സമയത്ത് മേരിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ ദേഷ്യം വന്ന മേരി അയാൾക്ക് കയർ കയറി സംസാരിക്കുകയാണ് അങ്കിളിനും അതുപോലെ തന്നെ ഇപ്പൊ ദേഷ്യം വരികയാണ് കേട്ടോ ഇപ്പൊ എങ്ങനെയൊക്കെയോ ആയ നമ്മുടെ മേരിക്കുട്ടി അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോവാണ് അങ്ങനെ ഇവിടെ സീൻ കട്ടായി ഒരു ഇത്തിരി നേരം കഴിഞ്ഞു നമ്മുടെ അങ്കിൾ ബെഞ്ചമിൻ ഉണ്ടല്ലോ അയാൾ ഇപ്പൊ പഴയ നോർമലായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേരിക്കുട്ടിയും ആയും കൂടിയിട്ട് ആ ഒരു കോട്ട മുഴുവന് ചുറ്റി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അങ്കിൾ ബെഞ്ചമിന് ഇവരെ വരുന്ന വഴിയിൽ ആക്രമിച്ചത് ആരാണ് കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അതായത് അവരുടെ ആ ഒരു വംശത്തിന്റെ പേരാണ് ഡി നെയർ ഒരിക്കലും അവരുടെ ആ ഒരു പ്രദേശത്തേക്ക് നമ്മൾ ആരും പോകാൻ പാടില്ല കാരണം അവർ നമ്മളെ ആക്രമിക്കും നമ്മുടെ ബന്ധശത്രുക്കളാണ് അവര് സോ ഒരിക്കലും മറന്നുകൊണ്ട് പോലും ആ ഒരു പ്രദേശത്തേക്ക് നീ പോകാൻ വരെ പാടില്ല എന്നിപ്പോ മേരി കൂട്ടിയെ അങ്കിൽ ബെഞ്ചമിൻ വാൺ ചെയ്യുകയാണ് അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട് മേരിക്കുട്ടിക്ക് ആ ഒരു പ്രദേശവും സ്ഥലങ്ങളും പൂന്തോട്ടങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കാനായിട്ട് ഇപ്പൊ ഒരു ചെറിയ കുതിര അവൾക്ക് കൊടുക്കുകയാണ് കൂടെ തന്നെ നമ്മുടെ അങ്കിൽ ബെഞ്ചമിൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെയുള്ള പ്രദേശങ്ങളും മാർക്കറ്റും എല്ലാം ഇങ്ങനെ ചുറ്റി കാണുകയാണ് കേട്ടോ തുടക്കത്തിലൊക്കെ മേരിക്കുട്ടിക്ക് അത് തീരെ ഇഷ്ടമായില്ല പക്ഷേ പോകെ പോകെ അവൾക്ക് ആ ഒരു കുതിര സവാരി ആ ഒരു പ്രദേശം എല്ലാം ഭയങ്കര ഇഷ്ടമായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ഒരു ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ അങ്കിൽ ബെഞ്ചമിൻ പറയാണ് ഇനി വേണമെങ്കിൽ നീ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇങ്ങനെ ചുറ്റി കണ്ടുവരോന്ന് കാണും ഓക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേരിക്കുട്ടി കുതിരയുമായിട്ട് അതിലൂടെ ഇങ്ങനെ കേട്ടോ സത്യം പറഞ്ഞാൽ ആ ഒരു സന്തോഷത്തിൽ അപ്പുറത്ത് ശത്രുക്കളായിട്ടുള്ള ഡീനർ വംശമുണ്ട് ആക്രമിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ അവള് മറന്നു പോയിട്ടുണ്ട് അതിലൂടെ ഒരുപാട് മുന്നോട്ടേക്ക് പോവാണ് ഒരു കാടിന്റെ അടുത്ത് ഇപ്പോൾ മരിയ സോറി മേരിക്കുട്ടി എത്തിയിട്ടുണ്ട് ആ സമയത്താണ് കാടിന്റെ ഒരു ഭാഗത്ത് വെച്ച് അവൾ ഒരു കരച്ചിൽ കേൾക്കുന്നത് എന്താണെന്ന് അറിയണമല്ലോ അതുകൊണ്ട് തന്നെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് അവളിപ്പോൾ പതിയെ ചെന്ന് നോക്കുകയാണ് അവിടെ ഒരു കെണിയുടെ ഉള്ളിലായിട്ട് ഒരു മുയൽക്കുട്ടി ഉണ്ടല്ലോ അതിങ്ങനെ പെട്ട് കിടക്കുകയായിരുന്നു അതിന്റെ കരച്ചിലാണ് അവൾ കേട്ടത് വേഗം വേഗത്തിന് പോയിട്ട് അതിനെ രക്ഷിക്കാൻ വേണ്ടി അവളിപ്പോൾ ശ്രമിക്കുന്നത് ാണ് പെട്ടെന്നാണ് അവിടെ ഒളിച്ചിരുന്ന റോബിൻ എന്നൊരാള് ഒരു പയ്യനാണ് ഒരു യുവാവ് അവനിപ്പോ മേരിക്കുട്ടിയുടെ ദേഹത്തേക്ക് ചാടി വീഴണം കേട്ടോ അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതേസമയം തന്നെ അവന്റെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് മറ്റൊരാൾ ചാടി വീഴുന്നത് നമ്മുടെ അങ്കിൾ ബെഞ്ചമിന്റെ ആ ഒരു കറുത്ത നായ ഉണ്ടല്ലോ അത് തന്നെ അങ്കിൽ ബെഞ്ചമിന് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഒരു സെക്കൻഡ് കൊണ്ട് ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താനുള്ള കഴിവ് ഈ ഒരു നായക്ക് ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ റോബിൻ ഇപ്പോ ആ ഒരു നായ കണ്ടിട്ട് പേടിച്ചോടുകയാണ് മാത്രമല്ല അവന്റെ സഹായം ഇപ്പോ ആ ഒരു നായ ആക്രമിക്കാനാണ് ോ റോബിൻ വേഗം തന്നെ ഓടി ചെന്ന് ഈ ഒരു കാര്യം അവന്റെ അച്ഛന്റെ അടുത്ത് പറയുകയാണ് പിന്നീട് റോബിനും കുറച്ച് ആൾക്കാരും അവന്റെ അച്ഛനും കൂടിയിട്ട് നേരെ നമ്മുടെ മേരിക്കുട്ടിയുടെ അടുത്തേക്ക് വരികയാണ് പക്ഷെ അപ്പോഴേക്കും മേരിക്കുട്ടി ആ ഒരു മുയലുമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മുയിലുമായിട്ട് അംഗ്ലിന്റെ ആ ഒരു കോട്ടയിലേക്ക് തന്നെ അവള് തിരിച്ചെത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആരോട് ഒന്നും പറയാതെ അവളിപ്പോ മുറിയുടെ ഉള്ളിൽ കയറിയിട്ട് വാതിലടക്കുകയാണ് രാത്രിയായിട്ടുണ്ട് ആ സമയത്ത് ഗാർഡന്റെ ഒരരികിലൂടെ ഒരു വെള്ളക്കുതിര ഓടി പോകുന്നതായിട്ട് അവള് കാണുകയാണ് ഒരു പ്രകാശം പോലെ പക്ഷെ യഥാർത്ഥത്തിൽ അത് ഉണ്ടായിരുന്നു ോ അല്ലെങ്കിൽ അവളുടെ ഒരു മായ കാഴ്ചയായിരുന്നു എന്നൊന്നും നമ്മുടെ മേരിക്കുട്ടിക്ക് മനസ്സിലാവുന്നില്ല അവൾ ഇപ്പൊ പെട്ടെന്ന് തന്നെ പോയിട്ട് അവളുടെ ആ ഒരു കട്ടിലേക്ക് എടുക്കുകയാണ് അതേസമയം തന്നെ അവളുടെ ആ ഒരു റോഫിലുണ്ടല്ലോ റോമിന്റെ റൂഫിൽ സെറ്റ് ചെയ്ത ആകാശം പോലെ തോന്നിക്കുന്ന ആ ഒരു കാഴ്ചകൾ അതെല്ലാം റിയൽ ആയിട്ട് തന്നെ അവൾക്ക് തോന്നുകയാണ് ആകാശത്തിലൂടെ ചലിക്കുന്ന വാൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ അമ്പിളിമാമൻ അതിനെല്ലാം കണ്ട് അവൾ ആകെ ആശ്ചര്യപ്പെട്ടു പോവുകയാണ് ഇതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണോ എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്നൊന്നും നമ്മുടെ മേരിക്കുട്ടിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പോയിട്ട് അങ്കിൾ ബെഞ്ചമിനോട് മേരിക്കുട്ടി പറയുകയാണ് ഈ സമയത്ത് ഒരു പരസ്പര ബന്ധവുമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്കിൾ ബെഞ്ചമിൻ ഉണ്ടല്ലോ എങ്ങോട്ടേക്ക് പോവുകയാണ് ആകെ കൂടി കൺഫ്യൂഷൻ ആയിട്ടുണ്ട് നമ്മുടെ മേരിക്കുട്ടിക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്കിളിൻ്റെ ആ ഒരു നായ ഉണ്ടല്ലോ അത് അവളെയും കൂട്ടിയിട്ട് ആ ഒരു കോട്ടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വലിയ കണ്ണാടിയുടെ മുന്നിലൂടെ ഇവരിങ്ങനെ ക്രോസ് ചെയ്യുകയാണ് നമ്മുടെ മേരിക്കുട്ടിയുടെ പ്രതിബിംബം അതുപോലെ തന്നെയാണ് കാണുന്നത് പക്ഷേ നമ്മുടെ നായക്കുട്ടി ഉണ്ടല്ലോ അവന്റെ പ്രതിബിംബത്തിന്റെ പകരം അവിടെ ഉണ്ടായിരുന്നത് ഒരു വലിയ കറുത്ത സിംഹമായിരുന്നു ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അല്ലെ ഇപ്പൊ ആ ഒരു നായ ഉണ്ടല്ലോ നമ്മുടെ മേരിക്കുട്ടിയും കൂട്ടിയിട്ട് ആ കോട്ടയുടെ അടുക്കളയിലേക്ക് പോവുകയാണ് അവിടെ ഇപ്പോൾ ഒരു പാചകക്കാരൻ ഉണ്ടായിരുന്നു നല്ലൊരു മനുഷ്യൻ ആ മനുഷ്യന്റെ അടുത്ത് മേരിക്കുട്ടി നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയുന്ന ആ ഒരു മനുഷ്യൻ പറയുകയാണ് നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് തന്നിട്ടില്ലേ ആദ്യം നീ ആ പുസ്തകം മുഴുവനായിട്ട് വായിച്ചു നോക്കണം എന്നാൽ മാത്രമേ ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടുത്തെ രഹസ്യങ്ങൾ എന്താണെന്ന് നിനക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ിലാവുകയുള്ളൂ അങ്ങനെ ആ ഒരു പാചകക്കാരൻ്റെ സഹായത്തോടെ മേരിക്കുട്ടി ലൈബ്രറിയിലേക്ക് പോവുകയാണ് അവളുടെ അച്ഛൻ കൊടുത്ത ആ ഒരു ബുക്ക് ഉണ്ടല്ലോ ഏഷ്യൻ ക്രോണിക്കിൾസ് ഓഫ് മൊണാർ കുവാലി ആ പുസ്തകം എടുക്കുകയാണ് എന്നിട്ട് വായിക്കുകയാണ് എവിടെയാണ് അവൾ അന്ന് വായിച്ചു നിർത്തിയത് മൂൺ പ്രിൻസസ് അവളുടെ ആ ഒരു കല്യാണത്തിൻ്റെ ദിവസമാണ് അവൾക്ക് സമ്മാനമായിട്ട് ഒരു കറുത്ത സിംഹത്തെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവളുടെ കാമുകൻ ഒരു വെള്ളക്കുതിരയും കൊടുത്തിട്ടുണ്ട് അതിന്റെ സന്തോഷത്തിനായിട്ട് അവൾ ആ മുത്തകളെ എല്ലാവരെയും എടുത്ത് കാണിക്കുകയാണ് അതിന്റെ പ്രത്യേകതകൾ പറയുകയാണ് ഏതാഗ്രഹവും ആ ഒരു മുത്തകൾ സാധിപ്പിച്ചു തരും മനുഷ്യന്റെ കാര്യല്ലേ ഇത് കേട്ട സമയത്ത് നമ്മുടെ ആ ഒരു മൂൺ പ്രിൻസസ് ഉണ്ടല്ലോ അവളുടെ അച്ഛന്റെ മനസ്സും അതുപോലെ തന്നെ കാമുകന്റെ മനസ്സും മാറുകയാണ് അവർക്ക് രണ്ടു പേർക്കും ആ സ്വർണ്ണപ്പെട്ടിയിലുണ്ടായിരുന്ന ആ നിലാവിൻ്റെ മുത്തുകൾ ആവശ്യമായിട്ട് വരികയാണ് അത്യാഗ്രഹം കൊണ്ട് രണ്ടുപേരും അതിനുവേണ്ടി തർക്കം കൂടുകയാണ് അടി കൂടുകയാണ് ഇത് കണ്ട നമ്മുടെ മൂൺ പ്രിൻസസ് ഉണ്ടല്ലോ അവളാകെ തകർന്നു പോവുകയാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന തന്റെ കാമുകനും തന്റെ സ്വന്തം അച്ഛനും രണ്ടുപേരും ദുരാഗ്രഹികളാണ് മനസ്സ് തകർന്നു പോയ ആ ഒരു രാജകുമാരിയുണ്ടല്ലോ അവിടെ ിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഒരു കടൽ തീരത്ത് ഒരു വലിയ പാറയുടെ മുകളിൽ പോയിട്ട് ഇവരെല്ലാവരെയും നോക്കിയിട്ട് ഇവരുടെ ഈ ഒരു വംശമല്ല ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള എല്ലാ വംശത്തിനായിട്ട് വലിയൊരു ശാപം തന്നെ കൊടുക്കുകയാണ് അതായത് അയ്യായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള പൗർണമി ആ ദിവസം ആകുമ്പോഴേക്കും ഈ ഒരു മുത്ത് എങ്ങോട്ടേക്ക് തിരിച്ചെത്തിച്ചിരിക്കണം അതിന് കഴിയുക വളരെ പവിത്രമായ ഹൃദയമുള്ള ഒരു മനുഷ്യന് മാത്രമായിരിക്കും അഥവാ അയ്യായിരം പൗർണമികൾക്ക് ശേഷം ആ മുത്ത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ നാട് മുഴുവൻ അന്ധകാരം ബാധിക്കും എല്ലാം നശിച്ചു പോകും അങ്ങനെ ആ ഒരു ശാപം ഈ ഒരു പ്രദേശത്തിന് കൊടുത്തിട്ട് നിലാവിന്റെ ആ ഒരു രാജകുമാരി ഉണ്ടല്ലോ അവൾ അവിടെ നിന്നും പോവാണ് അതിനുശേഷം ഡീ നെയർ എന്ന ആ രാജകുമാരിയുടെ വംശവും അതുപോലെ തന്നെ അവളുടെ കാമുകന്റെ വംശവും ഭയങ്കര ശത്രുതയിലാണ് എപ്പോഴും യുദ്ധങ്ങളും അക്രമങ്ങളും ആയിട്ട് അങ്ങനെ പോവുകയാണ് ഇത്ര മാത്രമേ ആ ഒരു ബുക്കിൽ ഉണ്ടായിരുന്നു നമ്മുടെ മേരിക്കുട്ടി ഉണ്ടല്ലോ ആ പുസ്തകം പിന്നീട് പൂട്ടി വെക്കുകയാണ് അവൾക്ക് ഇനിയും അറിയണമായിരുന്നു കുറെ കുറെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അവൾ വേഗം ചെന്നത് ആ ഒരു പാചകക്കാരന്റെ അടുത്തേക്കായിരുന്നു അവൾ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ സമയത്ത് പാചകക്കാരും പറയുകയാണ് ആ ഒരു മുത്തുകൾ ഉണ്ടല്ലോ അത് തിരിച്ചു കൊടുക്കാൻ കഴിയുക യഥാർത്ഥത്തിലുള്ള മോൺ പ്രിൻസസിന് മാത്രമായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ടവൾക്ക് നീ അല്ലെ പറഞ്ഞത് വിചിത്രമായിട്ടുള്ള പല കാഴ്ചകളും വെള്ളക്കുതിരെയും ആകാശത്തെയും എല്ലാം നീ കാണുന്നുണ്ടെന്ന് അതുകൊണ്ട് നീ തന്നെയാണത് തെരഞ്ഞെടുക്കപ്പെട്ട വലിയൊരു ദൗത്യമാണ് മോളെ ലഭിച്ചിട്ടുള്ളത് ആ ഒരു ൊത്ത് അത് തിരിച്ച് അവർക്ക് ഏൽപ്പിക്കുക ആ ഒരു നിലാവിനെ ഏൽപ്പിക്കുക പിന്നെ ശത്രുതയിൽ കഴിയുന്ന ഈ രണ്ട് കുടുംബങ്ങളെ നീ ഒരുമിപ്പിക്കുക വരാൻ പോകുന്ന ആ വലിയ നാശത്തിൽ നിന്നും മൊണാർകു വാലിയെ രക്ഷിക്കുക ഇതെല്ലാം കേട്ട സമയത്ത് നമ്മുടെ മരിയയ്ക്ക് മേരിക്കുട്ടിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് റൂമിലേക്ക് പോവാണ് ഈ പാചകക്കാരൻ പറഞ്ഞത് വെച്ച് നോക്കിയിട്ടും അതുപോലെ തന്നെ ആ ബുക്കിലുള്ള കുറെ കാര്യങ്ങൾ വെച്ച് നോക്കിയിട്ടും ഒരു കാര്യം മനസ്സിലാക്കുകയാണ് അവസാന പൗർണമി അതായത് അയ്യായിരം പൗർണമികൾ തികയാന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഭയന്ന് പോയി അവളിപ്പോൾ പെട്ടെന്ന് പോയിട്ട് അവളുടെ കട്ടിൽ കിടക്കുക ാണ് പക്ഷെ അവർക്ക് ഉറക്കം വന്നില്ല കാരണം എന്താ ഇനി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വലിയ ഒരു ശാപം എത്താൻ പോവുകയാണ് അന്ധകാരത്തിന്റെ നാശത്തിന്റെ ദിവസങ്ങൾക്ക് വാലി നശിച്ച് തകരാൻ പോവുകയാണ് ഇതെല്ലാം ആലോചിച്ചിട്ട് അവൾക്കൊന്നും ഉറങ്ങാൻ വരെ കഴിയുന്നില്ല എങ്ങനെയൊക്കെയോ നേരെ വിളിപ്പിച്ചു അവൾ എന്നിട്ട് വേഗം തന്നെ അവൾ ഓടുകയാണ് ആ ഒരു കോട്ട വിട്ട് അവൾക്ക് കണ്ടെത്തണമായിരുന്നു ആ ഒരു മൊത്ത് അത് തിരിച്ചു കൊടുക്കണമായിരുന്നു നിലാവിനെ അതുകൊണ്ട് തന്നെ അവൾ അവളുടെ യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ അവൾ നേരെ പോയത് അവൾ നേരത്തെ പോയി പെട്ടുപോയ അവൾ അക്രമിച്ച ഡീനെയർ വംശമുണ്ടല്ലോ അവരുടെ ആ ഒരു കാട്ടിലേക്കായിരുന്നു പക്ഷെ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ ആ സമയത്താണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഗുഹ അവൾ കാണുന്നത് എന്താണെന്ന് അറിയണമല്ലോ അതറിയാനായിട്ട് തന്നെ അവൾ പതിയെ ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറി പോവുകയാണ് ആ ഒരു സമയത്ത് അവൾ ഞെട്ടിപ്പോയി വളരെ സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ മേരിക്കുട്ടി കാണുകയാണ് പക്ഷെ അവൾ ഞെട്ടിയതിന് കാരണം അവൾ വായിച്ചു നോക്കിയ ആ ഒരു ബുക്ക് ഉണ്ടല്ലോ അതിലെ രാജകുമാരി ഉണ്ടല്ലോ മൂൺ പ്രിൻസസ് അവരെ പോലെ തന്നെ തോന്നുന്ന ഒരു രാജകുമാരിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ അതൊരു രാജകുമാരിയാണോ എന്നുള്ള കാര്യമൊന്നും അവൾക്ക് ില്ല അങ്ങനെ ഇപ്പോ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ആ ഒരു ലേഡി പറയുകയാണ് നിന്നെ പോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മോൺ പ്രിൻസസ് ആയിരുന്നു ഞാനും ഈ രണ്ട് കുടുംബങ്ങളെ ഡീനേറിനെയും നിന്റെ വംശത്തെയും ഒരുമിപ്പിക്കാൻ ഞാൻ ഒരുപാട് നോക്കിയതാണ് പക്ഷെ എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല ഞാൻ തോറ്റുപോയി ഈ സമയത്ത് നമ്മുടെ മേരിക്കുട്ടി വരുകയാണ് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട എന്റെ അങ്കളാണ് ബെഞ്ചമിൻ ഞാൻ അദ്ദേഹത്തോട് പറയാം നമ്മുടെ രണ്ട് കുടുംബത്തെയും നമുക്ക് ഒരുമിപ്പിക്കാം നമ്മുടെ രാജ്യത്തേക്ക് വരാൻ പോകുന്ന ആ ഒരു വലിയ ശാപത്തെ നമുക്ക് മാറ്റാം എന്നൊക്കെ അവള് പറയാണ് പക്ഷെ ഇത്രയും നേരം വളരെ ശാന്തമായിട്ടിരുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ അവൾക്ക് ഭയങ്കര വരികയാണ് കാരണം അങ്കിൾ ബെഞ്ചമിൻ അത് ഇവളുടെ അങ്കിൾ ആണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ അതായത് ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നിലാവിന്റെ ആ ഒരു മുത്തുകൽ ഉണ്ടല്ലോ അത് ഇട്ട് വെച്ച പെട്ടിയുള്ളത് ഡീനയർ വംശത്തിന്റെ കയ്യിലാണ് പക്ഷെ അതിന്റെ താക്കോലുള്ളത് ആരുടെ കയ്യിലാണ് ഈ അങ്കിൾ ബെഞ്ചമിന്റെ ആ ഒരു വംശത്തിന്റെ കയ്യിലാണ് അത് ഇവർ ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതാണ് കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു മേരിക്കുട്ടിക്ക് ഉണ്ടല്ലോ കാര്യം മനസ്സിലാവുകയാണ് അതായത് ആ ചാവ ഉള്ളത് മറ്റെവിടെയല്ല അവളുടെ അച്ഛൻ അവൾക്കായിട്ട് കൊടുത്ത ആ ഒരു ബുക്ക് ഉണ്ടല്ലോ അതിന്റെ ബുക്ക് മാർക്ക് ആയിട്ട് വെച്ചിട്ടുള്ളത് ഒരു പ്രത്യേക രീതിയിൽ ചരടിലെല്ലാം കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു ചാവി തന്നെയായിരുന്നു നമ്മുടെ മേരിക്കുട്ടി വേഗം തന്നെ പോവുകയാണ് ബുക്കിൽ നിന്നും ബുക്ക് മാർക്കായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചാവി എടുക്കുകയാണ് നേരെ കാട്ടിലേക്ക് വരികയാണ് ഇവളുടെ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു മൂൺ പ്രിൻസസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ദയവ് ചെയ്ത് എന്നെ ആ ഒരു ഡീനെയർ വംശത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം അവർക്ക് ഈ ചാവി കൊടുക്കണം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തണം മേരിക്കുട്ടി ഒരുപാട് പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു മൂൺ പ്രിൻസസ് അതിന് സമ്മതിക്കുകയാണ് അങ്ങനെ ഡീനേർ വംശത്തിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ആ ഒരു കോട്ട കാണിച്ചു ാണ് കേട്ടോ പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഈ പഴയ മൂൺ പ്രിൻസസ് തയ്യാറായില്ല അവൾ ആ ഒരു കോട്ട കാണിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ കാട്ടിന്റെ ഉള്ളിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ മേരിക്കുട്ടിക്ക് എന്തോ ഒരു സംശയം തോന്നി ചെറിയൊരു പേടിയും തോന്നി എന്നിരുന്നാലും വന്ന കാര്യം ചെയ്ത് തീർക്കണമല്ലോ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭയത്തോട് കൂടിയിട്ട് അവൾ ആ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ് എല്ലാവരും വളരെ എന്താ പറയാ ഒരു രൂക്ഷമായ ഭാവത്തിൽ തന്നെയാണ് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ നമ്മുടെ മേരിക്കുട്ടിയെ പിടിച്ചു വലിച്ചുകൊണ്ട് തന്നെ കോട്ടയുടെ ഉള്ളിൽ കൊണ്ട് ഇടുകയാണ് കേട്ടോ അവരുടെ രാജാവിൻ്റെ മുന്നിൽ അതായത് നമ്മൾ നേരത്തെ റോബിൻ അവന്റെ അച്ഛൻ തന്നെയാണ് ഇവിടുത്തെ രാജാവ് പക്ഷെ പെട്ടെന്ന് തന്നെ മേരിക്കുട്ടി കയ്യിൽ ആ ഒരു ചാവി എടുത്ത് കാണിച്ചു കൊടുക്കാനാട്ടോ ഈ ചാവിയല്ലേ നിങ്ങൾ തേടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ആ ഒരു ചാവി കയ്യിൽ കിട്ടിയ റോബിന്റെ അച്ഛൻ ആ ഒരു സ്വർണ്ണപ്പെട്ടി തുറന്നു നോക്കുകയാണ് പക്ഷെ എല്ലാവരും ഞെട്ടിപ്പോയി ആ ഒരു പെട്ടിയിൽ ആ ഒരു മുത്തുമാല ഇല്ലായിരുന്നു അയാൾക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ അതായത് ഡീനേറിന്റെ ശത്രുവംശത്തോട് പിന്നെയും പിന്നെയും ശത്രുത കൂടി വരികയാണ് ആ ഒരു ശത്രുത കാരണം ദേഷ്യം കാരണം നമ്മുടെ മേരിക്കുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ജയിലില് ഈ റോബിന്റെ അച്ഛൻ പൂട്ടി വെക്കുകയാണ് ഇതേ സമയം തന്നെ ബെഞ്ചമിൻ്റെ ആ ഒരു കൊട്ടാരത്തിൽ ആ ഒരു കോട്ടയിൽ ബെഞ്ചമിൻ കാര്യം മനസ്സിലായിട്ടുണ്ട് മര്യ നഷ്ടമായിരിക്കുന്നു അവളെ തേടാൻ വേണ്ടിയിട്ട് ബെഞ്ചമിൻ അവൻ്റെ ആളുകളൊക്കെ ആ ഒരു നാട് മുഴുവൻ വിടുകയാണ് ഇതേ സമയം ആ ഒരു ജയിലറയിൽ കരഞ്ഞോണ്ടിരിക്കാൻ നമ്മുടെ മേരിക്കുട്ടി തയ്യാറായിരുന്നില്ല അവളുടെ ആ ഒരു ഉടുപ്പുണ്ടല്ലോ അതിൻ്റെ പുറംഭാഗത്ത് മോടി പിടിപ്പിച്ച ഒരുപാട് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം അവൾ കയറി എടുക്കുകയാണ് തന്ത്രപൂർവ്വം ആ ഒരു ജയിലിൽ നിന്നും അവൾ രക്ഷപ്പെടുകയാണ് കേട്ടോ കാവൽക്കാരെല്ലാം കബളിപ്പിച്ചുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു കാര്യം റോബിൻ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റോബിൻ്റെ കുറച്ച് ആളുകളും റോബിനും കൂടി അവൾ വിടാതെ ഇപ്പം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു ാണ് പക്ഷെ നമ്മുടെ മരിയ മേരിക്കുട്ടി ആളൊരു പുലിയാണ് അവൾ ഇവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് കാട്ടിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ് അതേ സമയം തന്നെ അവളെ തേടിക്കൊണ്ട് വന്ന ആ ഒരു കറുത്ത നായ ഉണ്ടല്ലോ അത് അവളെ കണ്ടുമുട്ടുകയാണ് അവളുമായിട്ട് നേരെ ബെഞ്ചമിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവാണ് അവിടെ തന്നെ കലി തുള്ളി നിക്കുന്നുണ്ടായിരുന്നു ബെഞ്ചമിൻ ബെഞ്ചമിൻ അങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ പറയാണ് ഇനി എങ്ങാനും ഈ ഒരു കോട്ട വിട്ട് നീ പോവാലുണ്ടല്ലോ അങ്ങനെ കുറെ ചീത്തയെല്ലാം പറഞ്ഞ അവളെ ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്ന മേരിക്കുട്ടി ഇപ്പൊ അവളുടെ ഉണ്ടല്ലോ കൂട്ടിയിട്ട് അവളുടെ മുറിയിലേക്ക് തന്നെ പോവാണ് അവൾ ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞു കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞു അങ്ങനെ ബെഞ്ചമിൻ ഭയങ്കര വിഷമം തോന്നുകയാണ് അവളോട് അങ്ങനെ ഒന്നും പറയരുതായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ സമാധാനിപ്പിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ് അവളെ സമാധാനിപ്പിക്കുകയാണ് മോളുടെ രക്ഷ കരുതിയിട്ടാണ് അങ്കിൾ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പിന്നീട് അങ്കിൾ അവിടുന്ന് പോവുകയാണ് കേട്ടോ എന്നിരുന്നാലും അവളുടെ ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ ആയിട്ടുണ്ട് അവൾ പെഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ആ റൂമിന്റെ ഒരു ഭാഗത്ത് കൂടി ഒരാൾ അങ്ങോട്ടേക്ക് വരികയാണ് മറ്റാരും അല്ല ആ ഒരു പഴയ മൂൺ പ്രിൻസസ് ഉണ്ടല്ലോ അവൾ തന്നെ പക്ഷേ ആ ഒരു പ്രിൻസസിനെ നമ്മുടെ മേരിക്കുട്ടി ഉണ്ടല്ലോ വളരെ രൂക്ഷമായിട്ട് തന്നെ നോക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ അവിടെ ഒറ്റക്കാക്കിയിട്ട് തിരിഞ്ഞോടിക്കളഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആ പഴയ മൂൺ പ്രിൻസസ് അതിനുള്ള മറുപടി ഒന്നും കൊടുക്കുന്നില്ല അവളിപ്പോൾ നല്ല വസ്ത്രങ്ങൾ നമ്മൾ മേരിക്കുട്ടിയെ അണിയിക്കുകയാണ് അതായത് ഒരു മൂൺ പ്രിൻസസ് എങ്ങനെയാണോ അതുപോലെയുള്ള വസ്ത്രങ്ങൾ എന്നിട്ട് അവളുടെ ആ ഒരു പരിഭവം കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളുടെ ആ ഒരു മൈൻഡിനെ മാറ്റുകയാണ് കേട്ടോ ഈ സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും ആ ഒരു കോട്ടയുടെ ഉൾഭാഗത്തേക്ക് കടക്കുകയാണ് അപ്പോൾ അവിടെ അങ്കിൽ ബെഞ്ചമിൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മ്യൂസിക് ഇൻസ്ട്രുമെൻസ് പിയാനോ കാര്യങ്ങളൊക്കെ അവർ കേട്ടോ അതായത് ഈ പഴയ മൂൺ പ്രിൻസസ് വായിക്കുന്ന ആ ഒരു മ്യൂസിക്കിൻ്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടിയുടെ ഉള്ളിലൂടെ ഈ മൂൺ പ്രിൻസസ് അവരുടെ ഉള്ളിൽ ഒരുപാട് വിരഹങ്ങൾ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു ആ മാന്ത്രിക കണ്ണാടിയുടെ ഉള്ളിലൂടെ നമ്മുടെ മേരിക്കുട്ടി അത് കാണുകയാണ് അതെന്തായിരുന്നു എന്നല്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അങ്കിൽ ബെഞ്ചമിനും അതുപോലെ തന്നെ ഈ പഴയ മൂൺ പ്രിൻസസും അവർ രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു മനസ്സുകൊണ്ട് അത്രത്തോളം രണ്ടുപേരും അടുത്തു കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും വിവാഹം കഴിക്കാൻ വേണ്ടി ു വിവാഹത്തിന്റെ ആ ഒരു സുദിനമായിട്ടുണ്ട് പക്ഷെ അന്നാണ് അങ്കിൽ ബെഞ്ചമിൻ ആ ഒരു രഹസ്യം അറിയുന്നത് ഈ പെൺകുട്ടി അവൾ ഡീനയർ വംശത്തിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവളോട് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ് മാത്രമല്ല ഡീ നയർ വംശത്തിന്റെ തലവന്റെ മകള് തന്നെയാണ് ഈ ഒരു പെൺകുട്ടി വളരെയധികം ദേഷ്യത്തിൽ തന്നെ അവൾ അവിടെ നിന്നും ബെഞ്ചമിന് പറഞ്ഞയക്കാണ് കേട്ടോ കലി തുള്ളിയ ആ ഒരു മനുഷ്യൻ അവള് മൈൻഡ് ചെയ്തില്ല ഹൃദയം തകർന്നു പോയ ആ ഒരു പെൺകുട്ടി ഈ പഴയ മൂൺ പ്രിൻസസ് കാട്ടിലേക്ക് ഓടി പോവുകയാണ് വിരഹം താങ്ങാനാവാതെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗുഹയുടെ ഉള്ളില് അവൾ പിന്നീട് കഴിച്ചു കൂട്ടുകയായിരുന്നു അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു ഇപ്പോഴത്തെ ആ ഒരു കാര്യം കാണിക്കുകയാണ് ആ പഴയ മൂൺ പ്രിൻസസ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പിയാൻ ഇങ്ങനെ വായിച്ചോണ്ടേരിക്കയാണ് ഈ സമയത്ത് ഈ പഴയ മൂൺ പ്രിൻസസിന്റെ ആ ഒരു വിരഹവും ദുഃഖ എല്ലാം കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് പുതിയ മൂൺ പ്രിൻസസ് ആയിട്ടുള്ള നമ്മുടെ മേരിക്കുട്ടി വരികയാണ് അവൾ പറയുകയാണ് നിങ്ങൾക്കൊന്നുകൂടെ എന്റെ അംഗിളിന്റെ അടുത്ത് ഒന്ന് സംസാരിച്ചൂടെ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ ആയിക്കൂടെ പക്ഷെ അതിലൊന്നും വലിയ പ്രതീക്ഷ ഈ പഴയ മൂൺ പ്രിൻസസിൽ ഇല്ലായിരുന്നു അവള് പറയുകയാണ് ഇനി ഒന്നും നടക്കില്ല മോളെ അദ്ദേഹം ഒരിക്കലും എന്നെ ഇനി സ്വീകരിക്കില്ല കാരണം അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ വംശത്തിൽപ്പെട്ടവളാണ് ഞാൻ എന്തായാലും എനിക്ക് പോകാൻ നേരമായി ഇത് പറഞ്ഞിട്ട് ആ പഴയ മൂൺ പ്രിൻസസ് കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞു ആ സമയത്താണ് നമ്മുടെ മേരിക്കുട്ടി ആ കോട്ടയുടെ ഒരു വാതിൽക്കലായിട്ട് സോറി ഒരു ചുമരിലായിട്ട് അവിടുത്തെ പരിചാരകൻ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന ഒരു വലിയ ചിത്രം കാണുന്നത് ആ പഴയ മൂൺ പ്രിൻസസിന്റെ ആ ഒരു ചിത്രം പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന പാചകക്കാരനെ വന്നിട്ട് നമ്മുടെ മേരിക്കുട്ടി അത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും അത് നോക്കി നിൽക്കുമ്പോൾ ആ പഴയ മൂൺ പ്രിൻസസിന്റെ ആ ഒരു ചിത്രം ഉണ്ടല്ലോ അത് അനങ്ങാൻ തുടങ്ങുകയാണ് അവർ ആ ഒരു ചിത്രത്തിലൂടെ ആ ഒരു മാല മുത്തുമാല എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞ സമയത്ത് ആ ഒരു പാചകക്കാരും പറയാണ് മേരിക്കുട്ടി നിനക്ക് ആ ഒരു മാല കണ്ടെത്തണമെങ്കിൽ ഒരാളുടെ സഹായം കൂടിയേ തീരുവല്ലോ നമ്മുടെ വംശത്തിന്റെ തലവനായിട്ടുള്ള ആ മനുഷ്യനിലെ അയാളുടെ മകനായിട്ടുള്ള റോബിൻ അത് കേട്ടപ്പോൾ കേട്ടപ്പോട്ടി ആകെ ഞെട്ടി പോവുകയാണ് കേട്ടോ ഞാൻ അവന്റെ അടുത്തേക്ക് പോവാനോ അവരെല്ലാവരും എന്നെ കൊല്ലാൻ നോക്കുന്നവരാണ് അവരുടെ അടുത്തേക്ക് ഞാൻ എങ്ങനെയാണ് പോവുക ഇപ്പൊ ആ ഒരു പാചകക്കാരും പറയാണ് മോളെ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല ശാപം മാറണമെങ്കിൽ ആ ഒരു മാല തിരിച്ചു കിട്ടണമെങ്കിൽ നീ റിസ്ക് എടുത്തേ മതിയാവൂ ഇപ്പൊ മേരിക്കുട്ടി തീരുമാനം എടുക്കുകയാണ് എന്ത് തന്നെ സംഭവിച്ചാലും ശരി ആ കാട്ടിലേക്ക് പോകണം റോബിനുമായിട്ട് ചങ്കാത്തുണ്ടാക്കണം ആ ഒരു മുത്തുമാല കണ്ടുപിടിക്കണം പക്ഷെ ആ ഒരു ദൗത്യത്തിന് അവൾ ഇറങ്ങുന്നതിന് ആയിട്ട് അവൾ ഒരു കാര്യം കൂടെ ചെയ്തു വെക്കുകയാണ് കേട്ടോ അതായത് ആ ഒരു പഴയ മൂൺ പ്രിൻസസ് ഉണ്ടല്ലോ ഒരു അവർക്കായിട്ടൊരു എഴുതുകയാണ് അതുപോലെ തന്നെ ബെഞ്ചമിനും അവൾ ഒരു അവളൊരു എഴുതുകയാണ് അതായത് ഇവർ രണ്ടുപേരും മൂൺ പ്രിൻസസ് ബെഞ്ചമിൻ എഴുതിയതുപോലെ ബെഞ്ചമിൻ മൂൺ പ്രിൻസസിന് എഴുതിയ പോലെ അതുപോലെയായിരുന്നു ആ കത്തുകൾ ഉണ്ടായിരുന്നത് രണ്ടുപേരുടെ കയ്യിലും ആ ഒരു കത്തുകൾ ലഭിക്കുകയാണ് കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാൻ പോകുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും വളരെ ഭംഗിയായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ പക്ഷേ പോകെ പോകെ അവർ മീറ്റ് ചെയ്തു കഴിഞ്ഞു അവർക്ക് മനസ്സിലാവുകയാണ് ഈ കത്തുകള് പരസ്പരം അവരയച്ചതല്ല അവരുടെ മരുമകളായിട്ടുള്ള മേരിക്കുട്ടി ഒപ്പിച്ച പണിയാണെന്ന് അതുകൊണ്ട് തന്നെ പേരുടെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യം പഴയതുപോലെ തന്നെ ആവുകയാണ് വഴക്കുകൂടുകയാണ് പക്ഷെ അപ്പോഴേക്കും നമ്മുടെ മേരിക്കുട്ടി ആ ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കാര്യം അങ്കിൽ ബെഞ്ചമിന് അപ്പോഴാണ് അറിയുന്നത് ആകെ വിഷമായിട്ടുണ്ട് ടെൻഷനായിട്ടുണ്ട് അവളെ കണ്ടുപിടിക്കാനായിട്ട് അങ്കിൽ ബെഞ്ചമിനും അവന്റെ ആളുകളൊക്കെ കൂട്ടിയിട്ട് നേരെ കാട്ടിലേക്ക് പോവാണ് കൂടെ തന്നെ ആ ഒരു പഴയ മോൺ പ്രിൻസസ് ഉണ്ടായിരുന്നു ഇതേ സമയം തന്നെ കാട്ടിൽ വെച്ച് മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു ാണ് കാടിന്റെ ഭാഗത്ത് നമ്മുടെ മേരിക്കുട്ടി എത്തിയ സമയത്ത് ആ ഒരു ഡീനർ വംശത്തിന്റെ തലവന്റെ ഒരു ചാരായിട്ടുള്ള ഒരു കഴുകൻ ഒരു പരുന്ത് കേട്ടോ അത് ഈ മരി എവിടെയാണെന്നു കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു മാസ്റ്ററിന്റെ കയ്യില് ആ ഒരു പരിന്ത എത്തി അതുകൊണ്ട് തന്നെ ആ ഒരു തലവനും അവന്റെ മകനായിട്ടുള്ള റോബിനും കുറച്ച് ആളുകളും കൂടി കാട്ടിലേക്ക് നമ്മുടെ മേരിക്കുട്ടിയെ തേടിക്കൊണ്ടു വരികയാണ് അതായത് ഈ കാട്ടിലേക്ക് രണ്ട് പേരാണ് നമ്മുടെ മേരിക്കുട്ടിയും തേടിക്കൊണ്ടു വരുന്നത് ഒന്ന് ആ ഡീനിയർ വംശത്തിന്റെ ശത്രു വംശത്തിന്റെ ആൾക്കാർ അവളെ കൊല്ലാനായിട്ട് തന്നെ അതുപോലെ തന്നെ അവളെ തേടി കണ്ടുപിടിക്കാനായിട്ട് അവളുടെ ിൽ ബെഞ്ചമിനും അതുപോലെ തന്നെ ആ പഴയ മൗൺ പ്രിൻസസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ മേരിക്കുട്ടി ഉണ്ടല്ലോ അവളുടെ മനസ്സിൽ ചെറിയൊരു പദ്ധതി ഉണ്ടായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മൊയിലിനെ ഉപയോഗിച്ചിട്ട് ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് ആ എതിർവംശത്തിന്റെ തലവന്റെ മകനായിട്ടുള്ള റോബിൻ ഉണ്ടല്ലോ അവനെ തന്ത്രപൂർവ്വം കാടിന്റെ ഒരു ഭാഗത്തേക്ക് അവൾ വരുത്തുകയാണ് നല്ലൊരു ട്രാപ്പിലേക്ക് റോബിനെ അവൾ കൊണ്ട് തിച്ചിരുന്നു ആ ഒരു സീനു കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ യോദ്ധ ഉണ്ടല്ലോ അതിൽ ജഗതി കൊടുക്കുന്ന ആ ഒരു ഭാഗം ഇല്ല അതുപോലെ തന്നെ അവനിങ്ങനെ ആ ഒരു കാട്ടുവെളിയിൽ തൂങ്ങിക്കെടുക്കുകയാണ് അവനിങ്ങനെ കരയുന്നുണ്ട് നിലവിളിക്കുന്നുണ്ട് എന്നെ രക്ഷി എന്നെ രക്ഷിക്കാ പറഞ്ഞിട്ട് ഈ സമയത്താണ് അവൻ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മേരിക്കുട്ടിയെ കാണുന്നത് അവളോട് തന്നെ ഒന്ന് അഴിച്ചുവിടാൻ വേണ്ടി റോബിൻ ഇങ്ങനെ കരഞ്ഞ് പറയുന്നുണ്ട് ഈ സമയത്താണ് മേരി ഒരു കാര്യം പറയുന്നത് ഞാൻ നിന്നെ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്താം പക്ഷേ ഈ കാടിന്റെ ഓരോ മുക്കും മൂലയും അറിയുന്ന ആളാണ് നീ ഇവിടെയുള്ള ഓരോ സ്പോട്ടുകളും നിനക്ക് കറക്റ്റ് ആയിട്ട് അറിയാം നീ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരണം ഒരു വലിയ സഹായം ഈ കാട് മുഴുവൻ എനിക്ക് തേടണം ആ മാലമൊത്ത് എനിക്ക് കണ്ടുപിടിക്കണം നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വലിയ ശാപത്തെ എനിക്ക് ഇല്ലാതാക്കണം എന്റെ കൂടെ നിൽക്കാൻ വേണ്ടി നിനക്ക് കഴിയും റോബിൻ എന്ന് ഈ മേരിക്കുട്ടി കുട്ടി അവനോട് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിന്റെ കൂടെ നിൽക്കുന്ന റോവിൻ ഇപ്പോൾ പറയുകയാണ് അവൻ്റെ ആ ഒരു കെട്ടുകളൊക്കെ പിന്നീട് മേരിക്കുട്ടി അഴിച്ചു കൊടുക്കാനായിട്ടോ ഇതേ സമയം തന്നെ മേരിക്കുട്ടി അന്വേഷിച്ചു അവളുടെ അങ്കിലും അതുപോലെ തന്നെ ആ ഒരു പഴയ മൂൺ പ്രിൻസസ് ഉണ്ടല്ലോ അവളും കൂടി ആ ഒരു കാട്ടിലേക്ക് വരികയാണ് എപ്പോഴത്തേയും പോലെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തല്ല് കൂടിക്കൊണ്ടാണ് രണ്ടുപേരും വരുന്നത് ഇതേ സമയം തന്നെ മേരിക്കുട്ടിയും റോബിനും കൂടിയിട്ട് ആ ഒരു മാലും മൊത്തം തേടിക്കൊണ്ട് നടക്കുകയാണ് അതായത് അവിടെ തന്നെയുള്ള കാട്ടിലുള്ള ഒരു പ്രത്യേക മരത്തിന്റെ ചുവട്ടിലായിട്ടാണ് ഒരു ഗുഹയുടെ ഉള്ളിലായിട്ടാണ് ആ ഒരു മാലുള്ളത് പക്ഷേ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റോബിന്റെ അച്ഛന്റെ ആളുകളിൽ ചില ആളുകൾ വന്നിട്ട് മേരിക്കുട്ടി അറിയാതെ തന്നെ റോബിനെ അവിടുന്ന് മാറ്റുകയാണ് കേട്ടോ അതായത് പിടിച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ മേരിക്കുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ പിന്നിൽ ആരുമില്ല അവൾ അവളൊറ്റയ്ക്കായെന്ന് അവൾക്ക് മനസ്സിലായി റോബിനെട്ടി പോയതാണെന്നൊക്കെയാണ് അവൾ വിചാരിക്കുന്നത് പക്ഷെ ദൗത്യം വിജയിക്കണമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരാളൂടെ അവളുടെ കൂടെ എപ്പോഴും ഉണ്ട് ആ ഒരു പഴയ മോൺ പ്രിൻസസ് തന്നെ ആ ഒരു ശക്തി തന്നെ അതിനായിട്ട് അവൾക്ക് വഴി കാണിക്കാനായിട്ട് ഒരു വെള്ളക്കുതിര ഒരു പ്രകാശം പോലെ അവളുടെ മുന്നിലൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ അവസാനം ആ ഒരു മരത്തെ അവൾ കണ്ടുപിടിക്കുകയാണ് അതിന്റെ മുന്നിൽ അവൾ ഇങ്ങനെ നിൽക്കുകയാണ് പോകും പക്ഷേ റോബിന്റെ അച്ഛനുണ്ടല്ലോ അവൾ നിൽക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയാണ് അവളുടെ അടുത്തേക്ക് വരികയാണ് അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ ഇതേ സമയം തന്നെ അവളെ രക്ഷിക്കാനായിട്ട് ആ ഒരു കറുത്ത നായ ഉണ്ടല്ലോ അത് അവരുടെ ദേഹത്തേക്ക് ചാടി ാണ് പക്ഷെ റോബിന്റെ അച്ഛൻ ആ ഒരു നായ വെടിവെച്ച് കൊന്നുകളയാണ് ഇപ്പൊ മേരി കുട്ടി ഉറക്കനെ കരയുകയാണ് കേട്ടോ ഈ ഒരു കരച്ചിൽ റോബിൻ കുറച്ച് അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അവനിപ്പോൾ ഓടി വരികയാണ് അവന്റെ അച്ഛൻ്റെയും അവന്റെ അച്ഛന്റെ ആളുകളുടെ കയ്യിൽ നിന്നും അവളെ രക്ഷിക്കുകയാണ് കേട്ടോ എങ്ങനെയൊക്കെയോ അവളുമായിട്ട് കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഓടി പോവുകയാണ് അവരുടെ ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു മരത്തിന്റെ അടിയിലേക്ക് രണ്ടുപേരും ഓടിച്ചെന്ന് കയറുകയാണ് ചെറിയൊരു ഒരു സ്ഥലമായിരുന്നു അത് അവിടെ ഒരു പ്രതിമയുണ്ടായിരുന്നു കേട്ടോ ഒരു ലേഡിയുടെ പ്രതിമ അതിന്റെ കഴുത്തിലായിട്ട് വലിയ പ്രകാശമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ മാല അവൾ കാണുകയാണ് പെട്ടെന്ന് അവൾക്ക് എന്തോ എന്ന് തോന്നി ആ ഒരു മാല പെട്ടെന്ന് തന്നെ അവൾ അതിൽ നിന്ന് ഊരി എടുക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അതുതന്നെ ആയിരുന്നു നിലാവ് മൂൺ പ്രിൻസസിന് അന്ന് കൊടുത്ത ആ ഒരു മാന്ത്രികമാല രണ്ടു പേർക്കിപ്പോൾ സന്തോഷമാവുകയാണ് കേട്ടോ പക്ഷെ അപ്പോഴേക്കും റോബിന്റെ അച്ഛന്റെ ആളുകൾ ഇവരുണ്ടായിരുന്ന ആ ഒരു ഗുഹ കണ്ടുപിടിക്കുകയാണ് ഇവർ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ടണലിന്റെ ഉള്ളിലൂടെ ആ ഒരു വെള്ള കുതിര ഇവർക്ക് മറ്റൊരു വഴി കാണിച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ റോബിനും അതുപോലെ തന്നെ നമ്മുടെ രാജകുമാരിയും കൂടിയിട്ട് ആ ഒരു ടണലിന്റെ ഉള്ളിലൂടെ പെട്ടെന്ന് തന്നെ പോവുകയാണ് അവരിപ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഒരു വലിയ പാറയുടെ മുകളിൽ അതിന്റെ താഴ്വാരത്തിലായിട്ട് കടലാണ് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് പഴയ മോൺ പ്രിൻസസ് ഉണ്ടല്ലോ ഈ ഒരു രാജ്യത്തിന് വേണ്ടി ആ ഒരു വലിയ ശാപം കൊടുത്തിട്ടുള്ളത് അതേ നേരം തന്നെ നമ്മുടെ മേരിക്കുട്ടിയെ തേടി വന്ന അങ്കിൾ ബെഞ്ചമിനും അതുപോലെ തന്നെ അങ്കിൾ ബെഞ്ചമിന്റെ ആ ഒരു മൂൺ പ്രിൻസസും അതുപോലെ തന്നെ റോബിന്റെ അച്ഛനും അവന്റെ ആളുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞ ആ ഒരു പൗർണമിയുടെ ദിവസം അതിന്നാണ് പൂർണ ചന്ദ്രൻ ഇങ്ങനെ ഒതിച്ചു വരുന്നുണ്ട് പക്ഷെ അവരുടെ രാജ്യത്തേക്കുള്ള ആ ഒരു ശാപവും വന്നെത്തിയിരിക്കയാണ് അന്ധകാരം ആ ഒരു രാജ്യത്തെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഈ ഒരു സമയത്തും ആർത്തി പോണ്ട് റോബിന്റെ അച്ഛനുണ്ടല്ലോ നമ്മുടെ മോൺ പ്രിൻസസിന്റെ കയ്യിൽ നിന്നും ആ ഒരു മാല തട്ടിപ്പറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ ആ മനുഷ്യന്റെ മകളാണല്ലോ ബെഞ്ചമിന്റെ പെണ്ണായിട്ടുള്ള ആ പഴയ മോൺ പ്രിൻസസ് അവൾ പറയുകയാണ് അച്ഛാ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ആർത്തി കാണിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന വലിയ ശാപം നിങ്ങൾക്കറിയില്ലേ ഒന്ന് ഒഴിവാക്കിക്കൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ സമയത്ത് ആ ഒരു മനുഷ്യൻ്റെ മനസ്സും മാറിയിട്ടുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ മേരിക്കുട്ടി അവളുടെ അങ്കിളുടെ അടുത്ത് പോയിട്ട് പറയുകയാണ് എന്തിനാണെങ്കിൽ ഈ ശത്രുത ഒന്ന് നിർത്തിക്കൂടെ നിങ്ങളുടെ ഈ വൈരാഗ്യവും ബാക്കിയുള്ള യുദ്ധങ്ങളും എല്ലാം നമ്മുടെ ഈ രാജ്യം തകരാൻ പോവുകയല്ലേ ഈ മാല നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ അങ്ങനെ ഇപ്പം എല്ലാവരുടെ അടുത്തായിട്ട് ആ ഒരു മാല തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഈ രാജകുമാരി ഉണ്ടല്ലോ മേരിക്കുട്ടി പറയുകയാണ് പക്ഷെ ഒരാൾ പോലും അത് തിരിച്ചു കൊടുക്കാനായിട്ട് മുന്നോട്ടേക്ക് വരുന്നില്ല ഇപ്പം നമ്മുടെ മേരിക്കുട്ടി പറയുകയാണ് നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ ധൈര്യം ഉണ്ടാകില്ല ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു താഴ്വരയുടെ മുന്നിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ എന്നിട്ട് ആ ഒരു കടലിലേക്ക് ആ ഒരു മാല ഉറക്കനെ വലിച്ചെറിയുകയാണ് പക്ഷേ കടലിലേക്ക് വീണുപോയ ആ ഒരു മാല വീണ്ടും അവളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് എന്താണെന്ന് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആർക്കും മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ മേരിക്ക ആ ഒരു മാല പൊടിച്ച് അതിന്റെ മുത്തുകളെല്ലാം വേറെ വേറെ വേറെയാക്കിയിട്ട് ഓരോ മുത്തുകളായിട്ട് കടലിലേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പിന്നെയും ആ ഒരു മുത്തുകൾ തിരിച്ചു വരികയാണ് ആ ഓരോ മുത്തും ഇപ്പോൾ അവളുടെ വസ്ത്രത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ഇപ്പം മേരിക്കൂടി കാര്യം മനസ്സിലായി എന്താണ് ഈ മാല തിരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടത് ഈ മാല മാത്രമല്ല പവിത്രമായിട്ടുള്ള എൻ്റെ ഹൃദയം കൂടെ അവർക്ക് വേണം എന്നും പറഞ്ഞിട്ട് അവൾ ഞാൻ തന്നെ ഇത് തീർത്തോളം എന്ന് പറഞ്ഞിട്ട് ആ ഒരു താഴ്വരയുടെ മുകളിൽ നിന്നും ആ കടലിലേക്ക് എടുത്തു ചാടുകയാണ് കേട്ടോ സ്വന്തം ജീവൻ തന്നെ കൊടുക്കാൻ വേണ്ടി അവൾ തയ്യാറായി ായിട്ടുണ്ട് ഇത്രത്തോളം പ്യൂർ ഹാർട്ട് ആയിട്ടുള്ള ഈ പെൺകുട്ടിക്ക് മാത്രമേ ഈ ഒരു ദൗത്യം ചെയ്യാൻ കഴിയുള്ളൂ അതാണ് കാലത്തിന്റെ നിയോഗം കാലം തന്നെയാണ് അവളെ തെരഞ്ഞെടുത്തതും ഇപ്പോ ഈ ഒരു കാഴ്ച കണ്ട് പേടിച്ചു പോയ ബെഞ്ചമിനൊക്കെ അങ്ങോട്ട് കൂടി വരുന്നുണ്ട് എല്ലാവരും ആകെ ഞെട്ടിപ്പോയിട്ടുണ്ട് എന്തിനു വേണ്ടി ഇത്രയും കാലം തങ്ങള് യുദ്ധം ചെയ്തു സത്യം പറഞ്ഞാൽ നാണിച്ചു പോവാണ് കേട്ടോ ഈ മനുഷ്യരെല്ലാവരും അങ്ങനെ അവസാനം നമ്മുടെ ആ ഒരു മേരിക്കുട്ടി ഉണ്ടല്ലോ അവർ ആ കടലിന്റെ അടിയിലേക്ക് താന്നു താന്നു പോവുകയാണ് പതിയെ പതിയെ അവള് മരണത്തിന് കീഴടങ്ങുകയാണ് എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ ഈ സമയത്താണ് കടലിന്റെ അങ്ങേ അറ്റത്ത് നിന്നും ഒരു വലിയ തിരമാല ഇങ്ങനെ ഇവരെ രക്ഷമാക്കിയിട്ട് വരുന്നത് എല്ലാവരും പേടിച്ചുപോയി പക്ഷെ ആ ഒരു സമയത്ത് തന്നെ അവർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുകയാണ് ഈ തിരകൾ കടിയിലൂടെ ആയിട്ട് വെള്ള കുതിരകളുടെ ഒരു കൂട്ടം തന്നെ ഇവരുടെ നേരെ ഇങ്ങനെ പാഞ്ഞു വരികയാണ് അതിലൊരു കുതിരയുടെ പുറത്തായിട്ട് നമ്മുടെ ഈ രാജകുമാരി ഉണ്ടല്ലോ മേരിക്കുട്ടി അവളിങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട് ഇതേ സമയം തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ വെച്ച് വെടികൊണ്ട് മരിച്ചു കിടക്കുന്ന ആ ഒരു കറുത്ത നായ ഉണ്ടല്ലോ അതിനിപ്പോൾ ജീവൻ വരികയാണ് അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് അത് മാറുകയാണ് ആ ഒരു കറുത്ത സിംഹമായിട്ട് അത് മാറുകയാണ് പിന്നീട് ഇവരെ എല്ലാവരും നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെ ആ ഒരു സിനിമ എത്തുകയാണ് കേട്ടോ മാത്രമല്ല നമ്മുടെ രാജകുമാരിയെ തിരിച്ച് ജീവനോട് തന്നെ അങ്കിൽ ബെഞ്ചമിന്റെ കയ്യിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോ ഈ രണ്ട് വംശത്തിനും അവരുടെ തെറ്റ് മനസ്സിലാവുകയാണ് കേട്ടോ അങ്കിൽ ബെഞ്ചമിന് ഇപ്പോ അവരുടെ കാമുകിയായിട്ടുള്ള പഴയ ആ ഒരു പ്രിൻസസ് ഉണ്ടല്ലോ അവളോട് ക്ഷമ ചോദിക്കുകയാണ് മാത്രമല്ല ഇവരുടെ രാജ്യത്തിലേക്ക് വരാനിരിക്കുന്ന ആ ഒരു വലിയ ശാപം നീങ്ങി പോയിട്ടുണ്ട് അന്ധകാരം പതിയെ പതിയെ അവിടെ നിന്നും പോകാൻ ആരംഭിച്ചിട്ടുണ്ട് കഥയുടെ അവസാന ഭാഗത്തിൽ വെച്ച് നമ്മുടെ മേരിക്കുട്ടിയും റോബിനും പ്രണയത്തിലാവുകയാണ് ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ കേട്ടോ ോ കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത് ഉണ്ടോ കാരണം എന്താ ഇത്രത്തോളം റിസ്ക് എടുത്തുകൊണ്ട് ജോലി തീരക്കിന് ഇടയിലാണ് ഞാൻ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ